ആയിഷ, ഈ വേഷത്തിൽ ഞാൻ സൽമാൻ ഖാനെ പോലെയില്ലേ? പോയി കണ്ണാടി നോക്ക്. നീയാണ് എന്റെ കണ്ണാടി, ആറന്മുള കണ്ണാടി, വാൽ കണ്ണാടി എന്നും പറയും. അല്ല, എന്തുണ്ടാക്കണേ? വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്ന തന്നെയാ. ഓ, നീ ഇങ്ങനെ പെണങ്ങല്ലേ മുത്തേ? നിന്റെ സ്നേഹത്തിനായി ദാഹിച്ചു നിൽക്കുന്ന ഒരു വേഴാമ്പലാണ് ഞാൻ. ഇവനെ ഇന്ന് ഞാൻ ഓ എത്തി. പോയി തുണിയെടുത്ത് കൊടുക്കടാ. നീ സ്കൂളിൽ പഠിക്കുന്ന പയ്യനാണാടാ നിക്കട്ട് നടക്കാൻ. അതെ, നാണകടത്തിലെ മാന്യമായ വേഷവും ഐഷക്ക് ഇഷ്ടമായി. പെണ്ണുങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഇമാതിരി വേഷം ഇട്ട് നടക്കുന്നതാണോടോ നിന്റെ മോന്യത? നിന്റെ കുടുംബ മഹിമ അന്റെ ചെവി നാവൊക്കെ നമ്മള് പിഴുതെടുക്കും. എന്നാലേ അയ്യോ പഠിക്കും. അന്നെ മേല ഈ വേഷത്തെ കണ്ടുപോരുത്. കൊണ്ടെങ്കിൽ കോലെ പിടിച്ച് വലിച്ചു കീറും. ഇതിന്റെ ഒക്കെ എങ്ങനെ ജീവിക്കണേ? നമ്മള് പറഞ്ഞേടാ. എന്നോട് ചോദിക്കുക, ആ വേഷത്തിൽ അയാൾ സൽമാൻ ഖാനെ പോലെ ഇല്ലേന്ന്? എനക്ക് കരിങ്കുരിങ്ങിനെ പോലെ തോന്നി. ഞമ്മള് ശകികെട്ട് നിക്കുക, ആ ഷാജഖാനും ഇങ്ങോട്ട് വരട്ടെ. അറിയോ? അറിയാതിരിക്കാൻ എന്താ ചേട്ടാ? പിന്നെ അങ്ങോട്ട് വന്ന രാഖിയുടെ അമ്മയച്ഛനെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ട്. കണ്ടുകഴിഞ്ഞാ സങ്കടം ഇരട്ടിക്കും, അതുകൊണ്ട് ചേട്ടാ വരാതെ. ജോസിന്റെ റിമാൻഡ് കാലാവധി തീരാറായി. അയാൾക്ക് ജാമ്യം കിട്ടൂ? എന്തോ അറിയില്ല, ജാമ്യം കിട്ടാതിരിക്കുന്നതാ നല്ലത്. കിട്ടിക്കഴിഞ്ഞാ അവനെ കൊല്ലും നന്ദൻ. ഇവനെപ്പോലുള്ളവരൊക്കെ മരിക്കുന്നല്ലേ ചേട്ടാ നല്ലത്? ശരിയാ, പക്ഷേ ജയിലിൽ കിടക്കേണ്ടവനല്ലോ നന്ദൻ. അയാൾക്ക് തൂക്ക് കയറിയിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? ഒരു ജീവപര്യന്തം, അതിനപ്പുറത്തേക്ക് പോവില്ല. എന്തായാലും അത്രയും നാൾ ജയിലിനകത്ത് കിടക്കുമല്ലോ. ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അയാൾ അത് ചെയ്തതെന്ന്. അത് നീരജിനെ പഠിപ്പിച്ച സാറായതുകൊണ്ട് അങ്ങനെ തോന്നുന്നത്. അയാൾക്ക് വളരെ മുമ്പ് തന്നെ ഈ സ്വഭാവമുണ്ട്. അത് നിങ്ങൾക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാതെ പോയതാ പറ്റിയ തെറ്റ്. എന്റെ ഭാര്യയെ എനിക്കൊപ്പം നിർത്താൻ പാടുപെടുക അവൻ കാരണം. സ്വന്തം അനിയത്തെ കൊന്നവനാണെങ്കിലും രോഹിണി അവന്റെ പിന്നാലെ. ജയിലിൽ പോയി കാണുന്നുമുണ്ട്, അവനെ രഹസ്യങ്ങൾ കൈമാറുന്നുമുണ്ട്. വീട്ടുകാർ തള്ളി പറഞ്ഞിട്ടും അതാ അവസ്ഥ. അപ്പൊ അവൻ സ്ത്രീകളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ എത്രത്തോളം മിടുക്കനാണെന്ന് ചിന്തിക്കണം. മോൾക്ക് പോലും ഇഷ്ടമല്ല ജോസിനെ, എന്നിട്ടും ആ മോളെ പോലും വെറുപ്പിച്ചുകൊണ്ട രോഹിണിയുടെ പോക്ക്. നല്ലൊരു കുടുംബം അത്, നല്ലൊരു അച്ഛന്റെ അമ്മയുടെ മകളാണ്, എന്നിട്ടും ആ സ്ത്രീ എന്താ ഇങ്ങനെയായേ? ചിലരുണ്ട് മോനെ, പെണ്ണുങ്ങളെ വശീകരിക്കാൻ അസാമാന്യ പാഠവുമുള്ളവര്. അങ്ങനെ ഒരുത്തനെ ഈ ജോസ്, അവനുമായിട്ട് ഒന്നിച്ച് താമസിച്ചു രോഹിണി, അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോയത്. എങ്കിൽ പിന്നെ ചേട്ടൻ അവരെ അങ്ങ് കളഞ്ഞൂടെ? അതേപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. അവളുടെ അമ്മയെ ആങ്ങളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം അതാണ്, അവളെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് പോവുക. ശരി നീരജ്. ഗൗരവത്തിലാണല്ലോ. എന്താ മൂമ്മ ഒരു ഗൗരവം? ഇങ്ങനെ പോയാൽ നമ്മൾ കൊല്ലും. അനക്കറിയാലോ മോനെ, ഞമ്മക്ക് ഇഷ്ടക്കേട് തോന്നിയാ, ദേഷ്യം തോന്നിയാ പിന്നെ മർമ്മത്ത് കുത്തി ഇരുത്തും. അതാ ഞമ്മടെ രീതി. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക മറ്റുള്ളവര് ചെയ്യേണ്ടത്. ഇവിടിപ്പോ എന്താ ഉണ്ടായത് ഉമ്മ? ഞമ്മൾ ഇന്ന് നന്ദസാറിന്റെ വീട്ടിൽ പോരുന്നു. അവിടുത്തെ ഓരോരോ അവസ്ഥകളൊക്കെ അറിഞ്ഞിട്ട് സഹിക്കാൻ പറ്റിയില്ല. അതൊക്കെ അവിടെ നിക്കട്ടെ, എത്രയും പെട്ടെന്ന് ഈനൊരു പരിഹാരം കാണണം. ഉമ്മ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. പറയേണ്ട രീതി പറയുമ്പോ മനസ്സിലായിക്കൊള്ളും. എടാ ഇവനൊരു ബാപ്പയാണ, പെണ്ണുങ്ങളുടെ മുമ്പിൽ നിക്കറട്ടി ശിങ്കരിച്ചോണ്ടാണ് സാധാരണ ആണുങ്ങൾ നടക്കുന്നത്. അവന് പരിസരബോധം ഇല്ല, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ബാപ്പയ്ക്ക്. എത്ര പറഞ്ഞാലും കേക്കില്ല, ഇനി ഉമ്മ വിചാരിച്ചാൽ എന്തെങ്കിലും സാധിക്കും.
സമ്മതം മൂളിയ അവനെ ഞമ്മള് കൈകാര്യം ചെയ്തോളാം. ഇനി അവ മുണ്ടുടുത്തേ നടക്കൂ. ആരാടാ വിളിച്ചത്? അത് പ്രകാശനാ, അറ്റൻഡ് ചെയ്ത കാണുമെന്ന് പറയും. അല്ല മോനെ, അന്റെ ബന്ധുക്കളൊന്നും ഇവിടില്ലേ? എന്നിട്ട് ആരും ഇങ്ങോട്ടൊന്നും വരാത്ത എന്ത്? ഈ അങ്ങോട്ടൊന്നും പോണതും കാണില്ലല്ലോ. ഞാൻ പോകുന്നുണ്ട്, പിന്നെ സ്നേഹിച്ച് നിക്കാഹ് കഴിച്ചുകൊണ്ട് ആർക്കും ഇങ്ങോട്ട് വരാനൊന്നും താല്പര്യമില്ല. പിന്നെ ഉമ്മാന്റെ കാര്യം അറിയാലോ, ആദ്യ രഹനെ കാണുമ്പോ മുഖം തിരിക്കുമായിരുന്നു, പിന്നെ ഒരു വിധത്തിൽ ശരിയായി വന്നതാ. എന്തായാലും മോന്റെ അടുത്ത ബന്ധുക്കളുടെ വീട്ടിലൊക്കെ എന്നെ ഒന്ന് കൊണ്ടുപോണം. കിളവി പണി തരൂ, അവരുടെയൊക്കെ പിടക്കം ഞമ്മള് മാറ്റിക്കോളാം. മോൻ പേടിക്കണ്ട, എല്ലാം ഞമ്മള് വിചാരിച്ച പോലെ തന്നെ വരും. ആരും പരസ്പരം കാണാത്തതാ കുഴപ്പം. ശരി, നോക്കാം ഉമ്മമ്മ. ഇനി അവരെല്ലാം അറിഞ്ഞോടാ, അതാ എന്റെയും പേടി. എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. നീ പറഞ്ഞു കേട്ടിടത്തോളം മലപ്പുറത്തുകാരൻ നിസ്സാരക്കാരല്ല. സത്യങ്ങളൊക്കെ അറിഞ്ഞെങ്കിൽ അവർ നിന്നെ ഇപ്പൊ വെച്ചേക്കുമായിരുന്നോ? രഹനയുടെ ഹസ്ബൻഡ് ഞാനാണോന്ന് രോഹിണി അറിഞ്ഞു കാണോന്ന എന്റെ സംശയം. എങ്കിലും അവളത് രഹനയോട് പറയാനുള്ള സാധ്യതയുണ്ട്. എല്ലാവരും അറിയുന്നതിന് മുമ്പ് ഉള്ളതൊക്കെ വാങ്ങിച്ചുകൊണ്ട് മുങ്ങുന്നതാ മോനെ നല്ലത്. ഞാൻ ഇനി എവിടേക്ക് മുങ്ങുമെന്ന് ആലോചിക്കുന്നേ. രാജ്യം വിട്ടു പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നിനക്ക് ഏത് ജില്ലയിൽ പോയാലും ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. എല്ലാം പാളിപ്പോയി. ഒരിക്കലും പിഴവ് സംഭവിക്കാതെയുള്ള യാത്രയായിരുന്നു എൻ്റെത്. എന്നാൽ ഇവിടെ കണ്ടുമുട്ടാൻ പാടില്ലാത്തവരൊക്കെ കണ്ടുമുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ, ലീനി എന്ന ഭാര്യയും രോഹിണിയും ഒന്നിച്ച് ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നു. രഹന മലപ്പുറത്തുനിന്ന് വന്നപ്പോൾ അവളും അവളുടെ കുടുംബവും രോഹിണിയുടെ കുടുംബവുമായി നല്ല അടുപ്പം. ഇവരെല്ലാം തമ്മിൽ ഒന്നോ രണ്ടോ വാക്ക് സംസാരിച്ചാൽ തീരാവുന്ന ബന്ധമാണെന്റെ. രാഖിയുടെ മരണം പോലെ രോഹിണിയും മരിക്കേണ്ട സമയമായോ? രാഖിയെക്കൊന്നീയാണോ? ഏയ് അല്ല, അങ്ങനൊരു സംശയം എല്ലാവർക്കും എന്നതുപോലെ എനിക്കും ഉണ്ട്. അല്ല സാറേ, നിന്നെ പോലൊരു ബുദ്ധിരാക്ഷസന് എന്തും എപ്പോഴും വളച്ചൊടിക്കാൻ പറ്റും. അതിന്റെ പേരിൽ ഞാനൊരു തർക്കത്തിനില്ല, എങ്കിലും കൊല്ലുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. രാഖി മരിച്ചത് ജോസിന്റെ വീട്ടിൽ വെച്ചായതുകൊണ്ടും ഞാൻ ഈ സ്റ്റേഷനിലേക്ക് വന്നതുകൊണ്ടും നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നീ ചിന്തിക്കുന്ന പോലെ ഒന്നും നടക്കില്ലായിരുന്നു. അതുകൊണ്ട് ഗത്യന്തരമില്ലാതെ വന്നാലേ കൊല്ലുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കാവൂ. ആ അത്രേ ഉള്ളൂ. ഇപ്പൊ ഗത്യന്തരമില്ലാത്ത അവസ്ഥയാണ്. അവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീട്ടിലേക്കും ധൈര്യത്തോടെ കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയാണ് സാർ. ആരാ എന്താ അറിഞ്ഞിട്ടിരിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. രോഹിണി പലതും ഉള്ളിൽ ഒതുക്കി സംസാരിക്കുന്നു, പെരുമാറുന്നു. ഇനി അവൾ ലീനയും രഹനയും എപ്പോൾ അറിയിക്കും? അതേ ഇനി അറിയാൻ ബാക്കിയുള്ളൂ. ഇവിടേക്ക് വരാൻ വിളിക്കണോ? വിളിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കായിരുന്നു. വരണുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരുക്കി കൊടുക്കണതാ ഉമ്മാന്റെ സന്തോഷം. അന്ന് അവിടെ വന്നു പോയ ശേഷം അവിടുത്തെ കാര്യങ്ങൾ തന്നെയാ മോളെ ചിന്ത. ഓർക്കുമ്പോ സങ്കടം വരും. ഇനിയിപ്പോ സങ്കടപ്പെട്ടിട്ട് എന്താ ഉമ്മമ്മ കാര്യം? ചില ആൾക്കാര് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, വന്നു കഴിഞ്ഞാ
അവര് തെറ്റിദ്ധാരണകൾ പരത്തി എല്ലാം നശിപ്പിക്കും. നിങ്ങളൊക്കെ ഒരുപാട് പാപങ്ങളായി പോയണ്ടാ മോളെ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെയൊക്കെ സംഭവിക്കും ഉമ്മ. എന്നുവെച്ചാ വഞ്ചിക്കണമെന്ന ചിന്തയോടെ വരുന്ന പലരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോവും ഉമ്മ. സ്നേഹമാണ് നമ്മുടെയൊക്കെ ബലഹീനത. ഉള്ളു തുറന്ന് സ്നേഹിക്കുമ്പോൾ അത് ആത്മാർത്ഥമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി മരിക്കും. എന്നാൽ ആ സ്നേഹം സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഉള്ളതാണെങ്കിൽ അവരുദ്ദേശിച്ച സമയത്തുമ്പോൾ നമ്മളെയൊക്കെ ചതിക്കും നമ്മൾ പോലും അറിയാതെ. എങ്കിലും എവിടെയെങ്കിലുമൊക്കെ അവൻ അവൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കാതിരിക്കില്ല. ഇതേപ്പറ്റി പറഞ്ഞ് ഞാൻ ഉമ്മയോട് തർക്കിക്കുന്നില്ല. ഇതൊക്കെ അനുഭവത്തിലൂടെ പഠിക്കാൻ പറ്റൂ ഉമ്മ. എന്റെ ലച്ചുമോളുടെ അച്ഛൻ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ക്രൂരനാണ്. അത് വൈകിയാണെങ്കിലും ഞാൻ അറിഞ്ഞു. എന്നിട്ടും എനിക്ക് ചുറ്റുമുള്ളവര് അവനെ അന്ധമായി വിശ്വസിക്കുക, അതാ എന്റെ പരാജയവും. അതുകൊണ്ട് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത്. മോളുടെ ഇക്ക എങ്ങനെയാ? പാവം പാവമെന്ന് പറഞ്ഞാലും പോരെ മോളെ, ഒരു ശുദ്ധനാ. എന്നാ ഓന്റെ ബാപ്പ ഒരു ബെടക്ക് സാധന. ഓനെ തല്ലി ഒരു മൂലക്കിടാൻ വേണ്ടിയാ ഞമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ. എന്താ മോളുടെ ഇക്കയുടെ ബാപ്പയുടെ പേര്? ബീരൻ. ഉമ്മ ആബിദ ബീവി. ദേ പറഞ്ഞുണ്ട് കള്ള ഹിമാറ് പുയ്യാപ്പിളന്റെ ബാപ്പ. കണ്ടിട്ട് നല്ല കുടുംബത്തിൽ പിറന്നാണെന്ന് തോന്നണ. കുടുംബത്തിൽ പിറക്കാത്തത് ഇജ്ജ് മാത്രമേ ഉള്ളൂ. നിങ്ങളെ ഞാൻ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. ആ കണ്ട സ്ഥലം എനിക്ക് ഓർമ്മയില്ല. പോട്ടെ. ഞാനെന്താ പെണ്ണുങ്ങളെ കാണുമ്പോ. അയ്യോ വന്നിട്ട് സംസാരിച്ചോണ്ടങ്ങിരുന്ന് ഞാൻ മോക്ക് കഴിക്കാനും കുടിക്കാനും എന്തെങ്കിലും എടുക്കട്ടെ. അയ്യോ അല്ല, അത് വേണ്ട ഉമ്മ. ഞാൻ മോളെയും കുട്ടിയൊന്ന് പുറത്തേക്ക് പോവാൻ വന്നതാ. തിരിച്ചു വരുമ്പോ എന്തെങ്കിലുമൊക്കെ കുടിക്കോ കഴിക്കോ ചെയ്തോളാം. നന്നായി. ചേച്ചിക്കൊപ്പം പുറത്തേക്കൊന്ന് വരണോന്ന് പറഞ്ഞിരിക്കായിരുന്നു. ഞാനും പോയിട്ട് വരട്ടെ ഉമ്മ. ശരി. അയ്യോ ആരാചാരി പോയാ? ആരെ? അല്ല ആ കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടി പോയോന്ന്. അയ്യോ വേഷമാരി വന്നേക്കുന്ന കേറി പോടാ. ഏ എടാ പോടാ, അതൊക്കെ മോനെ വിളിച്ചോന്നിട്ടാ. അന്നെ വിളിച്ചാ എന്ത് ചെയ്യും? അയ്യോ വേണ്ട. നിന്റെ അച്ഛനും അമ്മയും പറയുന്നത് എത്രയും പെട്ടെന്ന് നീ ഇനി ഒരു വിവാഹം കഴിക്കണമെന്നാ. മനുഷ്യന്റെ ചോര കുടിക്കുന്ന ഒരുത്തനുമായിട്ട് നീ ഇറങ്ങിപ്പോയ കഥയൊക്കെ മറക്കാൻ അവർ തയ്യാറാണ്. പക്ഷെ അവര് പറയുന്ന ഒരാളിനെ വേണം നീ ഇനി വിവാഹം കഴിക്കാൻ. ഇക്കാലത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വിവാഹ ജീവിതം കൊണ്ട് സന്തോഷവും സുഖവും അനുഭവിക്കുന്നവര് കുറവാ പ്രസാദ് മാമ. എന്തിനൊക്കെയോ വേണ്ടിയുള്ള മത്സരമാണ് ആണും പെണ്ണും തമ്മിൽ. കുഞ്ഞുങ്ങളാണെങ്കിലോ അവരുടെ വാശിക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞമരുന്നു. ഇത് തന്നെയാ നല്ലത്. ഇങ്ങനെ ജീവിക്കുമ്പോ അസുഖം വന്ന് വീഴുവോ? വാർദ്ധക്യത്തിൽ ആര് തുണയാവും എന്നൊക്കെയാവും അടുപ്പമുള്ള പലരുടെയും ചോദ്യം. ഇന്നത്തെ കാലത്ത് അങ്ങനെയുള്ള അവസ്ഥയിൽ ഭർത്താവും കുട്ടികളും തുണയ്ക്കൂന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വീണു പോകുന്ന അവസ്ഥയിൽ നന്നായി നോക്കാൻ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ. അതാ നല്ലത്.
ഇതാ ആള് ഞാൻ പറഞ്ഞ രഹന. ഞാൻ പറഞ്ഞല്ലോ ഇതാ ലീന ടീച്ചർ. ഇത് ടീച്ചറിന്റെ അങ്കിളാ, പ്രസാദ് അങ്കിൾ. റഹനയുടെ ഹസ്ബൻഡ് ആളത്ര ഫ്രീ അല്ല. നന്ദനുമായി ബൈക്കിൽ ഒന്നിച്ചു പോയതിന് ഒരു ദിവസം റഹനയെ കുറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞു. ഓ, നന്ദനും രഹനയും തമ്മിലുള്ള ബന്ധം ചിലപ്പോ ഹസ്ബൻഡിന് അറിയില്ലായിരിക്കും. അങ്ങനെ വരുമ്പോ അന്യ പുരുഷനല്ലേ നന്ദൻ? അതെ അതെ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏതൊരാൾക്കും സംശയം ഉണ്ടാവും. എന്താ ഹസ്ബൻഡിന്റെ പേര്? ഷാജഹാൻ. ഷാജഹാൻ ആള് മോളെ മാത്രം സ്നേഹിക്കുന്ന ഒരു പയ്യനാണെന്ന് തോന്നല്ലേ. ആദ്യമായിട്ട് വന്നതല്ലേ, ഞാൻ ചായ എടുക്കാം. ലീന മോള്, രോഹിണി ടീച്ചർ, ഈ കുട്ടി എല്ലാരും പാവങ്ങളാ. ഇത് തന്നെയാ നിങ്ങളുടെ പരാജയവും. മോൾക്ക് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഇപ്പൊ മനസ്സിലാവില്ല, എന്നാ പിന്നീട് പലതും ബോധ്യമാവും. സത്യം പറഞ്ഞ മോൾ ഇവിടേക്ക് വന്നത് നന്നായി. ഇനി പെട്ടെന്നൊന്നും തിരിച്ചു പോവരുത്. നീ അറിയാൻ പലതും ഉണ്ട്, അത് സാവകാശം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഏതായാലും ഇപ്പൊ ഇവിടെ വന്ന വിവരം ഹസ്ബൻഡ് അറിയണ്ട. അയാൾക്ക് ചിലപ്പോ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ പറയത്തുമില്ല. അതെ, ഈ ഒരുപാട് പാപങ്ങളാണെന്ന് നടിക്കുന്ന, വിനയവും മാന്യതയും ഒരുപാട് കാണിക്കുന്ന ആണുങ്ങളെയാണ് മോളെ സൂക്ഷിക്കേണ്ടത്. എന്റെ കന അറിയോ? ഏയ് ഇല്ല. പിന്നെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? ഒരിക്കൽ പരിചയപ്പെട്ട് നോക്ക്, ഇക്ക പാവാ. സ്നേഹിച്ച ഞാൻ നിക്കാഹ് കഴിച്ചെങ്കിലും പിന്നീട് എല്ലാരും പറഞ്ഞു ഇതുപോലെ ഒരാളെ തന്നെയാ എനിക്ക് കെട്ടിയവനായി കിട്ടണ്ടതെന്ന്. ശരത്തേട്ടാ, ശ്വാസകോശം സ്പോഞ്ച് പോലെ ആണേ. ഒരു കട്ടൻ ചായ എടുത്താലോ ഈ സമയത്തോ? അല്ല, ശരത്തേട്ടന്റെ ഒരു അസ്വസ്ഥത കണ്ടിട്ട് ഇപ്പൊ ഒരു കട്ടൻ ചായ കുടിച്ചാൽ നന്നായിരിക്കും തോന്നി. ഒന്നും കഴിക്കാനും കുടിക്കാനുള്ള മൂഡിലല്ല ഞാൻ. എങ്ങനെ പിടിച്ചേക്കാൻ പറ്റുന്ന ചിന്തിച്ചോണ്ടിരിക്കുക. ഓ, ഇതിപ്പോ എന്നെക്കാളും ടെൻഷൻ ആണല്ലോ ശരത്തേട്ടനും. ഇനിയിപ്പൊ രഹന എന്ന പെൺകുട്ടിയുമായിട്ട് ശരത്തേട്ടൻ എന്തെങ്കിലും സെറ്റപ്പ്? അല്ല, നാടിനുള്ള ഭാര്യമാരുള്ള ആളാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഇനി അതിലേതെങ്കിലും ഒരാളാണ് ഈ രഹന. നിനക്ക് ഓരോരോ ഉപദേശങ്ങൾ തരുന്ന എന്നെ അടിക്കണം. എടി, എന്റെ പ്രശ്നങ്ങളൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ മുൾമുനല്ല, അത്രമാത്രം നീ അറിഞ്ഞാ മതി. ഓരോരോ തലവേദനകൾ ഒഴിപ്പിച്ചു വിടുമ്പോ അതിനേക്കാൾ വലുത് കയറി വരും. അല്ല, ഈ രഹന എന്ന് പറയുന്ന പെൺകുട്ടിയെ ശരത്തേട്ടൻ അത്രയ്ക്ക് ഭയക്കേണ്ട കാര്യമുണ്ടോ? നീ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ എന്റെ കാര്യം. ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കുന്നത് ചിന്തിച്ചു നോക്ക്. എല്ലാവരിലും തെറ്റിദ്ധാരണ ജനിപ്പിച്ച് ഒരു ഞാണിമ കളി നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഏത് നിമിഷവും പിടിക്കപ്പെടാവുന്ന ഒരു കളി. ഇതിന്റെ ഇടയില് മോചിത പോയിട്ട് പകരം വന്ന എസ് ഐ എന്നെ എന്തിനും സഹായിക്കുന്ന ഒരാളായതുകൊണ്ട് ഭാഗ്യം. അതുപോലെ ജോസ് ജയിലിലായത് അതിലേറെ ഭാഗ്യം. എങ്കിലും സത്യങ്ങളൊക്കെ തിരിച്ചറിയാൻ അധികം നേരമൊന്നും വേണ്ട. നന്ദൻ രോഹിണി പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല, എന്നാൽ ഈ വന്ന് രഹനെ പറഞ്ഞാൽ വിശ്വസിക്കും. അതാ പോക്ക്. അവിടെ കാര്യങ്ങൾ കൈവിട്ട് പോവാതിരിക്കാൻ രഹനെ പറഞ്ഞാലും വിശ്വസിക്കാത്ത രീതിയിലേക്ക് നന്ദനെ മാറ്റണം. എന്തൊക്കെ സംഭവിച്ചാലും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള ബുദ്ധിയും ഉണ്ട്, തന്ത്രവും ഉണ്ട്. ആലോചിക്കേ, വഴിയുണ്ടാവും. എടി, രഹന ഇവിടെ ഉള്ളപ്പോ ഞാൻ വന്നതാണ്, എന്നിട്ടും അവള് കാണാതെ ഞാൻ മുങ്ങി. അത് രോഹിണി അറിഞ്ഞിട്ടുമുണ്ട്. സംശയിക്കുന്നവർക്കെല്ലാം സംശയം തന്നെയാണ്. ഇനി രോഹിണി രഹനയുടെ വീട്ടിലേക്ക് പോവുമെന്ന് എനിക്ക് ഭയമുണ്ട്.
ഇത്രയും അടുപ്പമുള്ളതല്ലേ, അപ്പൊ പോവാതിരിക്കില്ല. അല്ല, ഈ രഹന ശരിക്കൊരു ബോംബാണല്ലേ. എനിക്ക് മാത്രമല്ല നിനക്കും, നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം കശക്കേറിയാൻ അവളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഞാനും നീയും നന്ദനെ സ്നേഹം കൊണ്ട് മൂടണം. ശരത്തേണ്ടത് പറ്റും, പക്ഷെ എന്നെ കൊണ്ട് അതിന് പറ്റില്ല. ഞാൻ മുറുക്കാൻ നോക്കിയാൽ ആള് മുറുകില്ല. എടി, സ്നേഹിച്ച ചങ്ക് പറിച്ചു കൊടുക്കുന്നവനാണ് നിന്റെ ഭർത്താവെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. ആ ബലഹീനതയാണ് നമ്മൾ ചൂഷണം ചെയ്യേണ്ടത്, മുതലാക്കേണ്ടത്. എടി, എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാക്കി നന്ദന്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കി, വിശ്വാസം പിടിച്ചു പറ്റാൻ ഇനി പാടാ. നിനക്ക് പഴക്കണമെങ്കിൽ മതി. അയ്യോ, ഞാൻ ഓൾറെഡി പഴച്ചതാണല്ലോ ചേർത്തോ. എടി, അതല്ല, പിന്നെ നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ അത് വേണ്ടിവരും. ആ ഓ, അങ്ങനെ നോക്കാം. അല്ലാതെ ഇപ്പൊ ഞാൻ എന്തു പറയാനാ. ശരിയെന്നാ. ഞാൻ പറഞ്ഞതൊക്കെ വേണമെങ്കിൽ സ്വപ്നം കണ്ട് നടക്കാം, ഒരാശ്വാസത്തിന്. അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അടുത്ത് തന്നെ രോഹിണിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നാണ് എന്റെ പേടി. കൊല്ലുന്നത് മനഃപൂർവ്വമായിരിക്കും എന്ന് അങ്ങനെ ആർക്കും തോന്നരുത്. നിനക്ക് പറ്റുമോ അതിന്?